Hi friends, welcome back to Amy's Kitchen. Nammal thayaarakkan povunnathu sharkara varattiyaanu. Chila sthalangalil sharkara upperi ennum parayum. Bakerile adhe taste thanna namukku veettil eluppathil thayaaraakki edukka. Engane thayaarakkunnathu nokkam. അതിനായിട്ട് നാല് പച്ചക്കായയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലി കളയാം. ഇതുപോലെ വെള്ള പാർട്ട് കാണുന്നത് വരെ തൊലി കളഞ്ഞെടുക്കുക. പച്ച പാർട്ട് കാണാൻ പാടില്ല. ഇനി ഇത് നെടുകെ കീറിയിട്ട് കാൽ ഇഞ്ച് കനത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള പച്ചക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ അകവശം വേവേയില്ല, പുറം വശം വേഗം കളർ മാറുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചക്കായ പൊരിഞ്ഞു വരുന്ന സമയത്ത് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാവും. പച്ചക്കായകൾ തമ്മിൽ കൂട്ടി മുക്കുമ്പോൾ ടിക് ടിക് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾക്ക് വറുത്ത് കോരാം. കൂടുതൽ ബ്രൗൺ നിറമാവാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും ശർക്കര വട്ടി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് സമയത്ത് തന്നെ കോരിയെടുക്കാൻ. കൂടുതൽ ബ്രൗൺ നിറമാകാനൊന്നും നിൽക്കരുത്. നമ്മൾ ആ സൗണ്ട് വരുന്ന സമയത്ത് തന്നെ കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പാത്രത്തിലോട്ട് ഇടുമ്പം തന്നെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. അതാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. മൂന്ന് കട്ട ശർക്കരയിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിരുന്നു. പാനിലോട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു ടീസ്പൂൺ ഏലക്കായപ്പൊടി, ഒരു ടീസ്പൂൺ ചുക്കുപൊടി മിക്സ് ചെയ്തതായിരുന്നു. ഇതിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരപ്പാനി നമുക്ക് ഒറ്റ നൂൽപ്പരുവാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് ഒരിത്തിരി ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കൂട്ടിയെടുക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. അതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കായ ചിപ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചുക്കും ഏലക്കായപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ചേർത്ത മിശ്രിതം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കുക. വറുത്ത പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും 1/2 ടേബിൾ സ്പൂണോളം പച്ചരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബേക്കറിയിൽ അതേ ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ആ
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ.